സ്വപ്ന സുരേഷിനെതിരായ കേസുകളിൽ അന്വേഷണത്തിൽ ഇടപെടാൻ യുക്തിസഹമായ കാരണങ്ങൾ ഇല്ലെന്ന് ഹൈക്കോടതി അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് എഫ്ഐആറുകൾ റദ്ദാക്കുന്നത് സ്വപ്നയുടെ കേസുകൾ അത്തരം വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ലെന്നും കോടതിയുടെ നിരീക്ഷണം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വശം മാത്രമാണ് കോടതി വിഷയത്തിൽ പരിശോധിച്ചത് മെറിറ്റിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുക അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ കേസുകളിലൊക്കെ സ്വപ്നയ്ക്കെതിരെയും അല്ലെങ്കിൽ പി സി ജോർജിനെതിരെയും ഒക്കെ എന്തെങ്കിലും തെളിവുകൾ ഉള്ളതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെയും വിലയിരുത്താം അല്ലേ ശ്യാം ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ല സ്വാഭാവികമായിട്ടും കേസിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമില്ല അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ നിയമ സാധ്യതകൾ അതായത് ഉത്തരവിൽ അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഈ പരാതിക്കാരിക്ക് മേൽക്കോടതി സമീപിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നും ഈ ഉത്തരവിൽ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്കിലും ചില കാരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്വേഷണത്തിൽ ഇടപെടാൻ തക്ക യുക്തിസഹമായിട്ടുള്ള കാരണങ്ങളോ അതിന് തക്ക തെളിവുകളോ പരാതിക്കാരി ഹൈക്കോടതി സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സ്വപ്നയുടെ ഹർജി അനുവദിക്കാനാകില്ല എന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ഈ സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം സുപ്രീംകോടതി ഭജൻലാൽ കേസിൽ ഇറക്കിയിട്ടുള്ള വിധി പ്രകാരം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് എഫ്ഐആറുകൾ റദ്ദാക്കാൻ സാധിക്കുന്നത് പക്ഷേ സ്വപ്നയുടെ കേസുകൾ അത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എഫ്ഐആർ റദ്ദാക്കാനാകില്ല എന്നും ഈ ഉത്തരവിന്റെ പകർപ്പിൽ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രവുമല്ല ഈ കോടതി ഈ ഇത്തരത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ കാര്യകാരണങ്ങളും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ സ്വപ്നയുടെ വാക്കുകൾ പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ശത്രുത ഉണ്ടാക്കുന്ന തരത്തിൽ സ്വപ്നയുടെ വാക്കുകൾ പ്രതിഫലിച്ചു എന്നതായിരുന്നു സർക്കാരിന്റെ വാദം അതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 153 അതായത് സെക്ഷൻ 153 ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നും സർക്കാർ നേരത്തെ വാദിച്ചിട്ടുണ്ട് ഇത് ഇക്കാര്യത്തിലും കോടതി ഒരു വ്യക്തത ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതായത് സ്വപ്നയുടെ വാക്കുകൾ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളും അതിന്റെ കാര്യങ്ങളും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ തനിക്ക് തോന്നിയത് അതായത് തനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വപ്നയുടെ വാക്കുകൾ ചില വിഭാഗങ്ങൾക്കിടയിൽ ചില ആളുകൾക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്ഷൻ 153 നിലനിൽക്കുമെന്നുള്ള കാര്യവും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർക്കാർ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ വാദമതിയെ പറഞ്ഞിരുന്നു അതായത് സ്വപ്ന ഈ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ യുവജന സംഘടനകൾ വലിയ രീതിയിൽ സമൂഹത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തി പൊതുമുതലുകൾ നശിപ്പിക്കപ്പെട്ടു ഏകദേശം 745 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇക്കാര്യങ്ങളായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഇതിന്റെ മെറ്റീരിയൽസും അതായത് അതിന്റെ രേഖകളും തെളിവുകളും ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഇത്തരത്തിൽ ഈ സെക്ഷൻ 153 നിലനിൽക്കുമെന്നും സ്വപ്നയുടെ വാക്കുകൾ ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള ഒരു നിരീക്ഷണവും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുള്ള രേഖകളും അല്ലെങ്കിൽ അത്തരം തെളിവുകൾ കണക്കിലെടുക്കുമ്പോൾ യുക്തിസഹമായിട്ടുള്ള കാരണങ്ങൾ ഈ എഫ്ഐആർ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടില്ല എന്നും കോടതി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വപ്ന സുരേഷിന്റെ ഹർജികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് പക്ഷേ ഈ കേസിന്റെ മറ്റ് മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല മാത്രവുമല്ല അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വീണ്ടും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരു പഴുതും കോടതി ഈ ഒരു ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്